അമേരിക്ക വിധി എഴുതുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്ക വിധി എഴുതുകയാണ്. ആദ്യ വോട്ടെടുപ്പ് നടന്ന ന്യൂ ഹാംഷെയറിലെ ഡിക്സ്വിൽ നോച്ച് എന്ന ചെറുഗ്രാമത്തിൽ കമലയും ട്രംപും ഒപ്പത്തിനൊപ്പമാണ്. ആകെയുള്ള 6 വോട്ടിൽ ഇരുവർക്കും 3 വോട്ട് വീതം ലഭിച്ചു. അമേരിക്കയിൽ ഇന്ന് ഡോക്ടർ കൃഷ്ണകിഷോർ ചേരുകയാണ്. കൃഷ്ണകിഷോർ ഒരു ട്രെൻഡ് വ്യക്തമാക്കുന്ന സ്ഥലമൊന്നുമല്ല ന്യൂഹാംഷെയർ എങ്കിലും ഈ ഇപ്പോൾ വരുന്ന വാർത്തകൾ വളരെ കൗതുകമുണർത്തുന്നതാണ്. ഇരുവരും ഒപ്പത്തിനൊപ്പം. ഈ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? പ്രധാനപ്പെട്ട ഇടങ്ങളിലെ കൗണ്ടിങ് എപ്പോൾ തുടങ്ങും? അനൂപ്, അമേരിക്കയുടെ 47-ാമത്തെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ജനാധിപത്യ പ്രക്രിയയ്ക്ക് തുടക്കമായി 8 സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രാദേശിക സമയം 6 മണിയോടെ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഇതിനകം 8 കോടി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ 50% പേർ പ്രാരംഭ വോട്ടിങ്ങിലൂടെ വോട്ട് ചെയ്തു കഴിഞ്ഞു. പക്ഷേ വരും മണിക്കൂറുകളിൽ, അമേരിക്കയിൽ ഇന്നൊരു പ്രവൃത്തി ദിനമാണ്, അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജോലിക്കിടയിൽ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക. ഈ ഡെമോക്രാറ്റുകളുടെ വലിയൊരു ഗ്രൗണ്ട് വർക്ക് ഓപ്പറേഷൻ ഇപ്പോൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ റൈറ്റ് വോട്ടിംഗ് പോളിംഗ് ബൂത്തുകളിൽ എത്താൻ കഴിയാത്തവർക്ക് ഊബറുമായൊക്കെ സഹകരിച്ച് വലിയ റൈഡ് ഷെയർ സംവിധാനങ്ങളെ നടപ്പിലാക്കി അവരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. നമുക്കറിയാം, കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും ഇന്നലെ അവസാന മണിക്കൂറുകൾ വരെ തിരക്കിട്ട പ്രചരണത്തിലായിരുന്നു. 5 യോഗങ്ങളിലാണ് പെൻസിൽവേനിയയിൽ കമലാ ഹാരിസ് സംബന്ധിച്ചത്. പെൻസിൽവേനിയ നമുക്കറിയാം 19 ഇലക്ട്രൽ വോട്ടുകളുള്ള ഒരു നിർണായക സംസ്ഥാനമാണ്. ഡൊണാൾഡ് ട്രംപും പെൻസിൽവേനിയ ആയിരുന്നു. പിന്നീട് അദ്ദേഹം മിഷിഗനിൽ തന്റെ പ്രചരണത്തിന്റെ അവസാന പ്രസംഗം നടത്തി. ഇന്ന് വോട്ടെടുപ്പ് ദിനത്തിൽ കമലാ ഹാരിസ് വാഷിംഗ്ടൺ DC വൈസ് പ്രസിഡന്റിന്റെ വസതിയിൽ നിന്നാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുക. അതുപോലെ തന്നെ ട്രംപ് ഫ്ലോറിഡയിൽ നിന്നായിരിക്കും. പോളിംഗ് പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ പോളിംഗ് ഉയരാൻ സാധ്യതയുണ്ട്. ഏകദേശം 68-72% ഇടയ്ക്ക് പോളിംഗ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ബുധനാഴ്ച രാവിലെ ഓടെ ആദ്യ ഫലങ്ങൾ വന്നു തുടങ്ങും. പക്ഷേ നമുക്കറിയാം, വീറും വാശിയുമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നറിയാൻ ഒരുപക്ഷെ കൂടുതൽ സമയമെടുത്തേക്കും, ഒരുപക്ഷെ ദിവസങ്ങളെടുത്തേക്കും. നിയമയുദ്ധങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇതിന്റെയൊക്കെ സമഗ്ര വിവരങ്ങൾ എത്തിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം തത്സമയം ഇന്ന് മുഴുവനും വോട്ടെണ്ണൽ ദിനത്തിലും സജ്ജമാണ്. പക്ഷേ പോളിംഗ് പുരോഗമിച്ചു വരുന്നു. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാം. ഡോക്ടർ കൃഷ്ണകിഷോറാണ് അമേരിക്കയിൽ നിന്നും പോളിംഗിന്റെ വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.